സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്ത് കസ്റ്റംസിന് നൽകിയ പിണറായി വിജയൻ പണം കടത്തിയെന്ന് കോൺസുലേറ്റിനെ ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി പണം ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസ് സരിത്തിന് നൽകിയ കോസ് നോട്ടീസിന്റെ വിശദാംശങ്ങൾ ട്വന്റി ഫോർ പുറത്തുവിടുകയാണ് യു എ ഇ അറ്റാഷയാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് സരിത്ത് ശേഖരിച്ച പണം കടത്തിയതെന്നും ഈ മൊഴിയിൽ പറയുന്നുണ്ട് വിദേശത്തുള്ള മുഖ്യമന്ത്രിക്ക് എത്തിക്കാനാണ് പണമെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞതായും സരിത്തിന്റെ മൊഴിയിലുണ്ട് ഇതിന്റെ പരിശോധിക്കാം കൊച്ചിയിൽ നിന്ന് സഹൻ ആന്റണി വളരെ ഒരു ഈ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ സംബന്ധിച്ച് എന്താണ് ഈ ഒരു മൊഴിയിൽ സരിത് പറഞ്ഞു സുജയ പറഞ്ഞുവെക്കുന്നത് സരിത്ത് കസ്റ്റംസിന് നൽകിയ മൊഴി തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് ഒരു നോട്ടീസായി സരിത്തിന് തന്നെ നൽകിയിരിക്കുന്നത് ഈ ഈ ഷോക്കോസ് നോട്ടീസിൽ പറയുന്ന കാര്യം മുഖ്യമന്ത്രി വിദേശത്തേക്ക് പണം കടത്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് കസ്റ്റംസ് അവതരിപ്പിച്ചിരിക്കുന്നതും കാരണം ഒരു ദിവസം സ്വപ്ന സനത്തിനോട് പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ നിന്നും ഒരു പൊതി വാങ്ങണം കാരണം ഈ സമയത്ത് മുഖ്യമന്ത്രി വിദേശത്തായിരുന്നു മുഖ്യമന്ത്രി കൊണ്ടുപോകാൻ മറന്നുപോയ ഒരു പൊതിയായിരുന്നു അത് അത് വാങ്ങണമെന്നായിരുന്നു ഇതേ പ്രകാരം താൻ സെക്രട്ടേറിയറ്റിലെത്തിയെന്നും അവിടുത്തെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ഹരികൃഷ്ണനിൽ നിന്ന് ഈ പാക്കറ്റ് ഏറ്റുവാങ്ങിയെന്നുമായിരുന്നു സന്നിത്ത് മൊഴി നൽകിയിരിക്കുന്നത് പിന്നീട് യു എ കോൺസുലേറ്റിൽ എത്തിച്ച് ആ പാക്കറ്റ് എക്സ്റേ സ്കാനർ ഉപയോഗിച്ച് പരിശോധിക്കുകയായിരുന്നു ഇതിൽ കൂടുതൽ പണമുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പണം ഉണ്ടായിരുന്നു മാത്രമല്ല മറ്റു ചില സാധനങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് യു എ ഇ അറ്റാഷയ്ക്ക് കൈമാറുകയായിരുന്നു അറ്റാഷ ഇത് വിദേശത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള മൊഴിയാണ് ആ സരിത്ത് നൽകിയിരിക്കുന്നത് ഈ മൊഴി തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് ഈ സരിത്തിന് തന്നെ ഷോ കോസ് നോട്ടീസായി നൽകിയിരിക്കുന്നതും ഡോളർ കടത്ത് കേസിലാണ് ഇത്തരത്തിലുള്ള ഒരു ഷോക്കോസ് നോട്ടീസ് കസ്റ്റംസ് നൽകിയിരിക്കുന്നത് ആ ഷോക്കോസ് നോട്ടീസിൽ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ വലിയ ആരോപണം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ ഷോക്കോസ് നോട്ടീസ് ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും നൽകിയിരുന്നില്ല ഇതിലൊരു സപ്ലിമെന്ററി ഷോക്കോസ് ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന കസ്റ്റംസ് നൽകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കടക്കം ഈ ഡോളർ കടത്ത് കേസുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിലാണ് കസ്റ്റംസ് ഇപ്പോൾ ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതുതന്നെയാണ് സരിത്ത് മൊഴിയിലും പറഞ്ഞിരിക്കുന്നത് ഇനി കൂടുതൽ അന്വേഷണവുമായി കസ്റ്റംസ് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് മാത്രമല്ല കൃത്യമായ തെളിവുകളൊന്നും നിരത്താൻ കസ്റ്റംസിന് ഇതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതിനിടയിൽ സരിത്തിന്റെ മൊഴിയാണ് ഇപ്പോൾ ഷോക്കോസ് നോട്ടീസിൽ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത് സരിത്തിന് നൽകിയ ഷോക്കോസ് നോട്ടീസിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സഹനാന്റണിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് സംസ്ഥാനത്തെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താനായി കേന്ദ്ര ഏജൻസികൾ സ്വർണ്ണക്കടത്ത് കേസ് ഉപയോഗിച്ചുവെന്നുള്ള സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ എ വിജയരാഘവന്റെ പ്രതികരണവും വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായേ സ്വപ്നയുടെ മൊഴിയെ കാണാനാകൂ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെയൊക്കെ പറയുന്നത് രാഷ്ട്രീയ വിധേയത്വം കൊണ്ടാണെന്നും എ വിജയരാഘവൻ പറഞ്ഞു ഒരിക്കലും നീതി സത്യത്തോട് ഒരിക്കൽ ഈ കേന്ദ്ര ഏജൻസികൾക്കില്ല ഒരു മുഖ്യമന്ത്രിക്ക് നേരെ ഇങ്ങനെയൊക്കെ പറയാൻ അവർക്ക് സാധിക്കുന്നത് തന്നെ അവരുടെ രാഷ്ട്രീയ വിധേയത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കസ്റ്റംസ് നൽകിയ ഷോ കോസ് നോട്ടീസിലാണ് സരിത്തിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ ഉള്ളത് അതിലാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും പണം വാങ്ങി കോൺസുലേറ്റ് വഴി വിദേശത്തേക്ക് എത്തിച്ചു എന്നുള്ള പരാമർശവുമുള്ളത് ഇതിൽ തുടർ പ്രതികരണങ്ങൾ വരുന്ന മണിക്കൂറുകളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്